ആത്മഹത്യയുടെ വക്കത്ത് സത്യം പറഞ്ഞു വെച്ചത്, ആത്മഹത്യയുടെ വക്കത്തെത്തിക്കുന്നു. ഏത് ചികിത്സ ചെയ്യണം? അവസാനം നമ്മൾ ആശ്രയിക്കുന്ന അലോപ്പതി പോലും നമ്മളെ കൈവഴിഞ്ഞു. ഇനി ആൻറ്റിബയോട്ടിക് തരികയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വളരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇപ്പം ഹാപ്പിയാണ്, പരമാനന്ദം. 8 മാസത്തോളം ഞാൻ കിടന്ന് അനുഭവിച്ചു. അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. വെരിക്കോസ് വെയിൻ അന്ന് ആർക്കും ഡോക്ടർമാർ പോലും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയാത്ത ഒരു സമയത്ത് ഫേസ്ബുക്കിൽ ഈ ഒരു വാർത്ത കണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു. സമാധാനമില്ല. അത് ലോകത്ത് 100% സെറ്റ് ആൻഡ് സോയിലിൽ എന്നെ സംബന്ധിച്ച് ബെനിഫിറ്റ്. ആ കുറെ നാള് കുറെ ബുദ്ധിമുട്ടായിരുന്നു. എണീക്ക താഴെ ഇരുന്നിട്ട് എണീക്കാനൊന്നും വയ്യായിരുന്നു. അനുഭവിച്ചു. ഈ എണ്ണ തേച്ചത് തുടർന്ന് അത് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ തനിയെ എണീക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് ആദ്യമൊക്കെ ആരെങ്കിലും പിടിച്ചെണ്ണീപ്പിക്കണായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോണം. വെരിക്കോസ് വെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ കടമ്പനാട്ട് NP ആയുർവേദ ഹോസ്പിറ്റലിലാണ്. 45 വർഷത്തോളമായി ഈ മേഖലയിലുള്ള സിദ്ധാർത്ഥൻ സാറിൻ്റെ ഹോസ്പിറ്റലാണത്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് വരുന്നത്? ഏത് പ്രായക്കാർക്കാണ് വരുന്നത്? ഇത് പൂർണ്ണമായിട്ട് മാറുമോ? ഇത് മാറാനുള്ള മരുന്നാണോ ഇവിടെ ഉള്ളത്? ആ മരുന്ന് നമുക്ക് ലഭ്യമാണോ? എവിടെയൊക്കെ അത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ്. അപ്പോൾ അവസാനം വരെ കാണി വരി, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളത് NP ആയുർവേദിക് ഹോസ്പിറ്റലിലാണ്. വെരിക്കോസ് വെയിനെ കുറിച്ചിട്ടുള്ള കുറേ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് സിദ്ധാർത്ഥൻ സാറും അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടറാണ് നദിയ. അപ്പോൾ കുറച്ച് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായും. അപ്പോൾ എത്ര നാളായി ഇപ്പോൾ നമ്മളത് അച്ഛൻ കൺസൾട്ടിങ് തുടങ്ങിയിട്ട്? ഏതാണ്ട് ഒരു 45 വർഷത്തോളം ആവുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10 വർഷം എല്ലാവരും ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും വരാറുണ്ട്. ജനറലി കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. 80% സ്ത്രീകൾക്കാണ് വെരിക്കോസ് വെയിൻ കാണാറുള്ളത്. 20% ഉള്ളൂ പുരുഷന്മാർക്ക് കാണുന്നത്. ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ട് വെരിക്കോസ് വെയിൻ വരാറുണ്ട്. പക്ഷേ നിൽക്കുന്ന എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നിൽക്കുന്ന എല്ലാവർക്കും വരണമല്ലോ. പാരമ്പര്യം ഇതിനൊരു വലിയ ഘടകമാണ്. ഭക്ഷണ രീതിയും ഇതിനകത്തൊരു ഘടകം തന്നെയാണ്. സാധാരണ പറയുമ്പോൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് ഇത് കാണുന്നതെന്ന്. ടീച്ചേഴ്സ്, ട്രാഫിക് പോലീസ്, അങ്ങനെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന, അപ്പോൾ ഹോട്ടലിലുള്ള ഷെഫ്, അങ്ങനെയുള്ളവർക്ക്, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് കാണാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുമുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ച് വരുമ്പം ഇവർക്കൊക്കെ ഒരു പാരമ്പര്യം ഉണ്ട്. അതായത് ഇവർക്ക് ഇവരുടെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും ഇത് കാണാറുണ്ട്. അപ്പോൾ കൂടുതലും ഇതൊരു പാരമ്പര്യമായിട്ടാണ് അത് കിട്ടുന്നത്. അതായത് ഈ പാരമ്പര്യ ഹെറിഡിറ്ററി ഫാക്ടറുള്ള ഇങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ വെരിക്കോസ് ഓയില് തേച്ചിട്ട് പൂർണ്ണമായിട്ട് മാറിയ ഒരുപാട് പേര്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പൂർണ്ണമായിട്ട് മാറിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേഷ്യൻസ് നമ്മളെ നേരിട്ട് വിളിച്ച് നന്ദി പ്രകടിപ്പിക്കാറുണ്ട്. ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല. 2 ഓപ്പറേഷൻ, ലേസർ ചികിത്സ എന്ന് ചികിത്സ ചെയ്തു. അതൊരു 1 കൊല്ലം നിന്നുള്ളൂ. അതിനുശേഷം വീണ്ടും പഴയ പടിയാ മുതലും പലിശ തീർത്ത് വീണ്ടും അടുത്ത കാലം വന്നു പോകും. അങ്ങനെ അലോപ്പതിക്കാരല്ല എന്നെ ഉപേക്ഷിച്ച് ഇനി ആൻറ്റിബയോട്ടിക് തരികയാലും ആൻറ്റിബയോട്ടിക് തന്നാൽ ഇയാളുടെ ഇമ്മ്യൂണിറ്റി പവർ പോകും, അത് വലിയ പിന്നെ ദുരിതമാവുകയുടെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ 2-ാമത്തെ സഹോദരി ഒരു സാധനം മേടിച്ച് കടയിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെറിയൊരു പേപ്പറിലെ ഒരു ചെറിയ പേപ്പർ കെട്ടി. അതിനകത്ത് സിദ്ധൻസ് എന്നും പറഞ്ഞൊരു മരുന്നിനെ കുറിച്ച് എന്നോട് പറയുന്നു. എടാ, നീ ഇത് വായിച്ചു നോക്ക്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ ഈ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ നിർബന്ധപ്രകാരം അതിനകത്ത് ഞാൻ നമ്പറിൽ വിളിച്ച് ആ പൊൻകുന്നത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാനത് മേടിച്ചുകൊണ്ട് വന്ന്. അതിനകത്ത് പറഞ്ഞ പ്രകാരം തന്നെ 1 ദിവസം 4 നേരം വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 നേരം വെച്ചു. 10-ാം പക്കമോ 12-ാം പക്കമാണോ എന്ന് എനിക്കറിയത്തില്ല. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വൈഫിനെ വിളിച്ച് എഴുതി ഓടി വന്ന് നോക്കടി എന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പൊത്തായിട്ടിരിക്കുന്നു. അത്രയും സ്ലഫ് കാണുന്നില്ല. അവിടെ ഇതിലെ പോയെന്നോ എങ്ങനെ പോയെന്നോ എനിക്കറിയത്തില്ല. അന്ന് മുതലാണ് എനിക്കിതിൽ വിശ്വാസം വന്നത്. ആ നോട്ടീസ് പറഞ്ഞ അതേപ്രകാരം മൂണ്ട് വലുതാകുമെന്ന് പറഞ്ഞു, വലുതാകും, ഇതിനകത്തുനിന്ന് ഫ്ലൂയിഡ് വരുമെന്ന് പറഞ്ഞു. അത് വന്നു. ആ പറഞ്ഞ ഒരു ഡ്യൂറേഷൻ പീരീഡിന് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. അത് കരിഞ്ഞു. ഒരു ഇൻറ്റേണൽ യൂസും ഞാൻ ചെയ്തിട്ടില്ല. വേദന കൂടുതൽ വരുമ്പോൾ മാത്രമേ ഒരു അസിക്ലോഫനാക്ക് എന്നൊക്കെ പറയുന്ന ഒരു വേദന സംഹാരം ഞാൻ കഴിക്കുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ന് വരെ ഈ മൂണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കാല് ഞാൻ കാണിക്കാം. ആ കരിഞ്ഞ സ്കാറും അതാണ് ഇപ്പോഴത്തെ എൻ്റെ അനുഭവം. 101% എന്ന് പറയുന്നത് തെറ്റായതുകൊണ്ട് പറയുന്നു. 100% എൻ്റെ അനുഭവത്തിൽ ഇത്രയും നല്ല വെരിക്കോസിന് പറ്റിയ ഒരു മരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 1 വർഷമായിട്ട് കാലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് മസിൽ പിടുത്തം ചൊറിച്ചൽ പിന്നെ അതുപോലെ സ്കിന്നിന് കളർ ചേഞ്ച് ആവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മാസം മുമ്പാണ് ഇങ്ങനൊരു മരുന്നിൻ്റെ കാര്യം നമ്മുടെ ഫ്രണ്ട് മൂലം അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു 50% വരെ മാറ്റം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നാല് പേർക്ക് ഈ മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവരും നല്ല അഭിപ്രായം പറയുന്നത് ആദ്യം ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ പോയായിരുന്നു പുനലൂരുള്ള ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പം അവിടെ എല്ലാം ആ ഡോക്ടർ ഒരു അസുഖവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവിടെ നിന്നും തരുന്ന മരുന്നൊന്നും കഴിച്ചിട്ട് ഒരു കുറവും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടിട്ട് വാട്സാപ്പിൽ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു അങ്ങനെ ഈ എണ്ണ കിട്ടി അമ്മ അത് തേച്ചിട്ട് നല്ല കുറവൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന രീതി ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും ഡെയിലി ഒരു 5-6 ടൈംസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏത് കല്ലാണോ ഉള്ളത് ആ കല്ല് പാദം തൊട്ട് തൊട വരെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാടെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല കുറേശ്ശെ പല തവണകളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് സാധാരണ എണ്ണകൾക്കുള്ള ഒരു സ്മെല്ലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലോ ഒന്നുമില്ല നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് മാത്രമേ ഇതിനുള്ളൂ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമ്മുടെ കാലിലെ സ്കിൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയുള്ളൂ ഈ ഓയിൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ സ്മെല്ലോ വേറെ ഒരു എണ്ണ തേച്ചിരിക്കുന്നു എന്നുള്ളൊരു സ്മെല്ല് പുറത്തോട്ട് പോലും അറിയത്തില്ല അപ്പം നമുക്ക് കംഫർട്ടബിൾ ആണ് അത് യൂസ് ചെയ്യാനായിട്ട് ആ വെരിക്കോസ് വെയിൻ്റെ പേഷ്യൻസിനെ നമ്മൾ സാധാരണ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് വെരിക്കോസ് വെയിൻസ് അഥവാ ഞരമ്പ് തടിപ്പ് അതായത് ഞരമ്പ് തടിച്ച് മാത്രം നിൽക്കുന്ന രോഗികളുണ്ട് പിന്നെ മറ്റൊരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്പൈഡർ വെയിൻസ് അതായത് സ്പൈഡർ നമ്മൾ ഈ ചിലന്തി വല പോലെ ആയിരിക്കും അത് കാണുന്നത് പച്ച നിറത്തിലായിരിക്കും കാണുന്നത് അത് കൂടുതലും അത് സ്ത്രീകൾക്കാണ് കൂടുതലും കാണാറുള്ളത് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ കാല് കഴപ്പ് കൂടുതലായിരിക്കും ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ രാവിലെ തൊട്ട് നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാല് ഭയങ്കര കഴപ്പായിരിക്കും അപ്പം ഈ ഞരമ്പ് തടിച്ച് നിൽക്കുന്ന കണ്ടീഷനിൽ അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കാലിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വേദനയോ കഴപ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആൾക്കാർക്ക് അനുഭവപ്പെടാറില്ല പക്ഷേ ഈ ഞരമ്പ് തടിച്ച് നിൽക്കുന്ന കണ്ടീഷൻ കാലം ചെല്ലും തോറും പതുക്കെ പതുക്കെ ഉള്ളിൽ വെയിൻ പൊട്ടാൻ സാധ്യത ഉള്ളിലുള്ളത് പൊട്ടും കുഞ്ഞു കുഞ്ഞു വെസൽസ് പൊട്ടിയിട്ട് ബ്ലഡ് അകത്ത് പൊട്ടി വീഴുമ്പോഴാണ് പുറമേക്ക് അത് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് കാണും അപ്പോൾ കാലിൽ അങ്ങനെയുള്ളവർക്ക് നീര് വെക്കും കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് വരും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അപ്പോൾ അസ്വസ്ഥതകൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്തു അവരുടെ ആ ഫസ്റ്റ് സ്റ്റേജിൽ ഒരിക്കലും അവർക്ക് അസ്വസ്ഥതയൊന്നുമില്ല ആ കാലിൽ കാണുന്ന ഒരു അഭംഗി മാത്രമേ മിക്കവാറും ആൾക്കാർക്ക് കാണാറുള്ളൂ മിക്കവാറും ആൾക്കാർക്കാണ് അത് ഞാൻ പറയുന്നത് കൂടുതലും ആൾക്കാർക്ക് അപ്പം പക്ഷേ ഇത് പിന്നെ ഈ പൊട്ടിക്കഴിയുമ്പോഴെന്ന് പറയുന്നത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര വേദനയും നമുക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളും പേഷ്യൻസിനോട് സിദൻസ് വെരിക്കോയിൽ ഉപയോഗിക്കുമ്പോൾ അത് മുക്കി വെക്കാൻ പറയാറുണ്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മുക്കി വെക്കാൻ പറയാറുണ്ട് അതിനോടൊപ്പം തന്നെ ഭക്ഷണക്രമം ക്രമീകരിക്കാൻ പറയുന്നുണ്ട് ഭക്ഷണക്രമം എന്ന് പറയുന്നത് അങ്ങനത്തെ വെരിക്കോസ് അൾസർ ഉള്ള കണ്ടീഷനിൽ നമുക്ക് നോൺ വെജിറ്റേറിയൻ ഒന്നും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് ഇത് വ്രണമുള്ള കണ്ടീഷനിൽ അൾസർ വെരിക്കോസ് അൾസറിൻ്റെ ആ കണ്ടീഷനിൽ നമുക്ക് കിടത്തിയും നമ്മൾ ചികിത്സിക്കാറുണ്ട് വീട്ടിലും വേണമെങ്കിൽ അവർക്ക് ചെയ്യാം ചിലർക്ക് അസൗകര്യം ഉണ്ടല്ലോ ചിലർക്ക് വന്ന് നിൽക്കാനുള്ള അസൗകര്യം അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് നമ്മളത് ആ മരുന്ന് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഭക്ഷണക്രമങ്ങളെല്ലാം നമ്മുടെ ഇതിലായിരിക്കും പോകുന്നത് അവിടെ അവർ നമ്മൾ പറഞ്ഞാലും ചിലപ്പം അതൊക്കെ ഒന്ന് തെറ്റിക്കുമല്ലോ അപ്പം ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പെട്ടെന്ന് സുഖമാവാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കൺട്രോളിലായിരിക്കും അവരുടെ ഭക്ഷണങ്ങളും കൂടെ പോകുന്നത് അൾസറിൻ്റെ കണ്ടീഷനിൽ ഒരിക്കലും നമ്മൾ നോൺ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യാറില്ല കൊടുക്കാറില്ല ലൈറ്റ് ഫുഡാണ് കൂടുതലും കൊടുക്കുന്നത് വ്രണം കരിയാൻ വേണ്ടിയിട്ട് എപ്പോഴും അതാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ് നമ്മുടെ ഈ ഓയിൽ വെച്ചിട്ട് ചെയ്യുമ്പം അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എല്ലാ ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് അവൈലബിൾ ആണ് പിന്നെ അഥവാ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ അവരുടെ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ നമ്മളത് നമ്മുടെ സ്റ്റാഫ് അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ ഇത് ആമസോണിലും അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ പിന്നെ മെഡിക്കൽ സ്റ്റോർ എല്ലാവരുടെയും സമീപ പ്രദേശത്തുള്ള മെഡിക്കൽ സ്റ്റോറിലും ഇത് ലഭ്യമാണ് ബോട്ടിലിന് 380 rupees ഒരു ബോട്ടിൽ അതേ ഉള്ളൂ 100 ml നമ്മൾ മിനിമം ഒരു 5 തവണയെങ്കിലും ഉപയോഗിക്കണം എന്നാലേ അതിനൊരു വ്യത്യാസം കാണത്തുള്ളൂ ഒരു തവണയൊന്നും ഒന്നോ രണ്ടോ തവണയോ ഉപയോഗിച്ചാൽ അതിന് അത്രയും വലിയൊരു ഡിഫറൻസ് ഒന്നും വരത്തില്ല നമ്മളൊരു 5-6 തവണയാണ് പറയുന്നത് പക്ഷെ മിനിമം ഒരു 5 തവണയെങ്കിലും ഇത് ഉപയോഗിച്ചിരിക്കണം ഡെയിലി അത് കുറേശ്ശെ ഇട്ടാൽ മതി ഒരുപാടെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല
വളരെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. നമ്മളൊരു 1 ഇയർ to 2 ഇയർ ആണ് പറയുന്നത് ഉപയോഗിക്കാം. അതായത് 1 ഇയർ to 2 ഇയർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ അസുഖത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. കുറഞ്ഞ ഇന്റൻസിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് കുറഞ്ഞിട്ട്